പത്താം ക്ലാസ് ജീവശാസ്ത്രത്തിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം മൂന്നാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഈ രാസ സന്ദേശങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് രാസ സന്ദേശങ്ങൾ ഹോർമോണുകളാണ് അല്ലേ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാൻക്രിയാസിനെക്കുറിച്ച് പഠിച്ചു ഗ്ലൂക്കോസിൻ്റെ ഉപാപചയവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പ്രവർത്തനം എന്ന കാര്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ചും പാരാ തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വസ്തുതകൾ ഒരിക്കൽ കൂടി ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എന്തായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തൈറോയിഡ് ഗ്രന്ഥിയും പാരാ തൈറോയിഡ് ഗ്രന്ഥിയും ശരീരത്തിൽ നടക്കുന്ന വിവിധ ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് ഒരു അന്തസ്രാവീ ഗ്രന്ഥിയാണ് തൈറോഡ് ഗ്ലാൻഡീസ് സിറ്റുവേറ്റഡ് അറ്റ് ദ നെക്ക് റീജിയൻ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം തൈറോക്സിൻ കൂടിയാലും തൈറോക്സിൻ കുറഞ്ഞാലും അത് ശാരീരിക ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് തൈറോക്സിനുമായി ബന്ധപ്പെട്ട് നാം പഠിച്ച മറ്റൊരു കാര്യം ഗോയിറ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ് ഗോയിറ്റർ ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഒരു അപര്യാപ്തത രോഗമാണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതുണ്ടാകുന്ന ഉണ്ടാകാനുള്ള കാരണം ആഹാരത്തിൽ അയഡിൻ്റെ കുറവ് മൂലമാണ് അയഡിനടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ അയഡേസിഡ് സാൾട്ട് അയഡിൻ അടങ്ങിയ ഉപ്പ് ഇതൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗോയിറ്റർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കാനാകും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇനി കാൽസിറ്റോണിൻ്റെ ഒരു പ്രവർത്തനം കൂടിയുണ്ട് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് നയൻ ടു ഇലവൻ മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ബ്ലഡ് അതായത് ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം കാൽസ്യം നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ എന്ന തോതാണ് സാധാരണ കാൽസ്യത്തിൻ്റെ അളവ് ഈ അളവ് സ്ഥിരമായി ഈ രീതിയിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും അതോടൊപ്പം പാരാ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാത്തോർമോൺ എന്ന ഹോർമോണുമാണ് ഇന്ന് നമ്മൾ പുതുതായി രണ്ട് അന്തസ്രാവി ഗ്രന്ഥികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മാറലിന് പിറകിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയെയാണ് അതിൻ്റെ പേര് തൈമസ് ഗ്രന്ഥി എന്നാണ് ഇതിൻ്റെ സ്ഥാനം മാറലിന് പിറകിലാണ് ഈ ഗ്രന്ഥി ഒരു പ്രധാനപ്പെട്ട ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു ആ ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ ആ ഹോർമോണിൻ്റെ പേരാണ് തൈമോസിൻ ദ തൈമസ് ഗ്ലാൻ സെക്രീറ്റ് എ ഹോർമോൺ ആൻഡ് ദ നെയ്മ് ഓഫ് ദ ഹോർമോൺ ഈസ് തൈമോസിൻ ഈ ഹോർമോണിനെ നാം യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ എന്നും വിളിക്കുന്നു ദിസ് ഹോർമോൺ ഈസ് ആൾസോ കാൾഡ് യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ എന്നും വിളിക്കുന്നു ഗ്രന്ഥിയുടെ പേര് തൈമസ് ഗ്രന്ഥി സ്ഥാനം മാറല്ലിന് പിറകിൽ മാറല്ലെന്ന് പറയുന്നത് സ്റ്റേണം ഇവിടെ ഒരു എല്ലുണ്ട് അതാണ് മാറല് അതിന് പിറകിലാണ് തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് തൈമോസിൻ എന്നാണല്ലോ ഇതിനെ യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ എന്നും വിളിക്കുന്നുണ്ട് ഈ ഗ്രന്ഥിയുടെ ഒരു പ്രത്യേകത മറ്റു ഗ്രന്ഥികളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഗ്രന്ഥി ശൈശവാവസ്ഥയിൽ വളരെ സജീവമായിരിക്കും എന്നാൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ഇത് ചുരുങ്ങി ചെറുതാകുന്നു ഈ ഗ്രന്ഥിയെക്കുറിച്ച് നമ്മൾ ഇതൊരു അന്തസ്രാവി ഗ്രന്ഥി എന്ന നിലയിൽ മാത്രം കണ്ടാൽ പോരാ ഇതിന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രന്ഥിക്ക് വളരെ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട് അതായത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട കോശമാണ് ടി ലിംഫോസൈറ്റുകൾ നമ്മൾ ഇതിനെപ്പറ്റി അഞ്ചാമത്തെ അധ്യായത്തിൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും ടി ഇംഫോസൈറ്റുകളെ പറ്റി അപ്പോൾ ഈ ഗ്രന്ഥിയെ നാം ഒരു അന്തസ്രാവി ഗ്രന്ഥി എന്ന നിലയിൽ മാത്രം കണ്ടാൽ പോരാ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന നമുക്ക് ടു പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് വേണം കാണാൻ എന്തെന്നാൽ ടീലിംഫോസൈറ്റിൻ്റെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും ഇത് നിയന്ത്രിക്കുന്നു ഇറ്റ് കണ്ട്രോൾസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ദ മെച്ചുറേഷൻ ഓഫ് ടീൽ ഇൻഫോസൈറ്റ്സ് ഇറ്റ് കണ്ട്രോൾസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ദ മെച്ചുറേഷൻ ഓഫ് ടീൽ ഇംഫോസൈറ്റ്സ് ടീൽ ഇൻഫോസൈറ്റിൻ്റെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് ഏത് നമ്മുടെ തൈമസ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് തൈമോസിൻ ഈ ഹോർമോണിനെ പറയുന്ന മറ്റൊരു പേരെന്താണ് യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യൂത്ത് ഹോർമോൺ ഈ ഗ്രന്ഥിയുടെ പ്രത്യേകത ഇത് ശൈശവാവസ്ഥയിൽ വളരെ സജീവമായിരിക്കും എന്നാൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്നു ഈ ടീലിംഫോസൈറ്റുകളെ കുറിച്ച് നമുക്ക് അഞ്ചാമത്തെ അധ്യായത്തിൽ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു ടീലിംഫോസൈറ്റുകൾ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് അസ്ഥിമജയിലാണ് അത് പാകപ്പെടാൻ സഹായിക്കുന്നതാണ് തൈമസ് ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഭാഗം thymosin is the hormone produced by the thymus gland which is located behind the sternum. this gland is very active during infancy but constrict at puberty. thymosin is also known as youth hormone. this gland has an important role to impart immunity to our body as it controls the activities and maturation of t lymphocytes. അപ്പോൾ തൈമസ് ഗ്രന്ഥിയെ നമ്മൾ മനസ്സിലാക്കിയല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്ത ഒരു അന്തസ്രാവ്യ ഗ്രന്ഥിയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ എന്താണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഒരു കുട്ടിയെ നായ ഓടിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ആ കുട്ടിയെ നായ ഓടിച്ചപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ അടിയന്തര സാഹചര്യങ്ങളാണ് എമർജൻസി സിറ്റുവേഷൻസാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം നാഡീവ്യവസ്ഥയുടെ ഒരു പ്രത്യേക ഭാഗമാണ് എന്ന് നമ്മൾ പഠിച്ച് പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഏതാണ് ആ ഭാഗം യെസ് സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സിമ്പതറ്റിക് സിസ്റ്റം സിംബതറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തന ഫലമായി എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായത് ഈ കുട്ടിയുടെ ഹൃദയമെടുപ്പ് കൂടി രക്തസമ്മർദ്ദം കൂടി കൈകാലുകളിലേക്ക് കൂടുതൽ രക്തം രക്തമെത്തിച്ചേർന്നു രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി ഇപ്രകാരം ധാരാളം മാറ്റങ്ങൾ ശരീരത്തിലുണ്ടായി ഇതിന് കാരണം സിമ്പതറ്റിക് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന നാടീവ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എമർജൻസി സിറ്റുവേഷൻസ് ആർ കൺട്രോൾഡ് ബൈ സിംപതറ്റിക് സിസ്റ്റം ദ പാർട്ട് ഓഫ് അട്ടോണോമസ് നെർവസ് സിസ്റ്റം ഹേർട്ട് ബീറ്റ് ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ ഇൻക്രീസസ് ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസസ് എക്സെട്ര ആർ ദ മേജർ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിംഗ് സച്ച് സിറ്റുവേഷൻസ് എന്നാൽ നാഡീവ്യവസ്ഥയ്ക്ക് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇത് ഇത്തരത്തിൽ ഒട്ടനവധി അടിയന്തര സാഹചര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും നേരിടേണ്ടി വന്നേക്കാം ഉദാഹരണമായി നാം നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വഴിയിലൊരു പാമ്പിനെ കണ്ടാൽ അതല്ലെങ്കിൽ നാം റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് നേരെ ഒരു ബസ് അടുത്തു വന്നാൽ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തര സാഹചര്യങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നാഡീവ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് അന്തസ്രാവി വ്യവസ്ഥയാണ് ഞാൻ ഒന്നാമത്തെ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു നാഡീവ്യവസ്ഥയോടൊപ്പം അന്തസ്രാവി വ്യവസ്ഥയും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നാം ഈ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന പ്രവർത്തനം അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതായിരിക്കും നമുക്ക് മറ്റൊരു അന്തഃസ്രാവി ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് ഒരു അന്തസ്രാവി ഗ്രന്ഥിയുടെ ചിത്രം കാണാൻ കഴിയും ഇതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങൾ സയൻസ് ഡയറിയിൽ ഒന്ന് കുറിക്കാമോ യെസ് എല്ലാവരും എഴുതിക്കഴിഞ്ഞോ സ്ഥാനം എവിടെയാണ് യെസ് വൃക്കകൾക്ക് മുകളിലാണ് വൃക്കകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത് വൃക്കകളുടെ സ്ഥാനം എവിടെയാണ് ഒമ്പതാം ക്ലാസ്സിൽ നാം പഠിച്ചതാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് ഓൺ എയ്ർ സൈഡ് ഓഫ് ദ വെർട്രിബ്രൽ കോളം ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി അതായത് നമ്മുടെ ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന വൃക്കകളുടെ മുകളിലാണ് അന്തസ്രാവി ഗ്രന്ഥിയായ അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അഡ്രിനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് പുറംഭാഗത്തിനെ കോർട്ടക്സ് എന്നും ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു നമ്മൾ വൃക്കയ്ക്കും ഇതേപോലെ പഠിച്ചിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ വൃക്കയുടെ പുറംഭാഗവും കോർട്രക്സ് അകംഭാഗം മെഡുലയുമാണ് ബാഹ്യഭാഗം കോർട്ടക്സും ആന്തരഭാഗം മെഡിലയുമാണ് വൃക്കയും അതേപോലെ തന്നെയാണ് വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിക്കും അതിൻ്റെയും മുകൾ ഭാഗം കോർട്ടക്സും ആന്തരഭാഗം മെഡുലയുമാണ് ഈ രണ്ട് ഭാഗങ്ങളെ പ്രത്യേകം പ്രത്യേകമായി പറയാനുള്ള കാരണം ഈ രണ്ട് ഭാഗങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നാം ഇപ്പോൾ പഠിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെ കുറിച്ചാണ് അടിയന്തര സാഹചര്യങ്ങളിൽ അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ഹാസ് ടു പാർട്സ് ദ ഔട്ടർ പാർട്ട് ഈസ് കാൾഡ് കോർട്ടെക്സ് ആൻഡ് ദ ഇന്നർ പാർട്ടീസ് കാൾഡ് ദ മെഡുല്ല ഡ്യൂറിംഗ് എമർജൻസി സിറ്റുവേഷൻസ് അടിയന്തര സാഹചര്യങ്ങളിൽ ദ ഹോർമോൺ പ്രൊഡ്യൂസർ ബൈ ദ മെഡുല്ല ഹെൽപ്സ് ടു ഓവർകം ദ എമർജൻസി സിറ്റുവേഷൻസ് അഡുലൽ ഗ്രന്ഥിയുടെ മെഡില്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്നത് ഇനി നമുക്ക് ഈ ഹോർമോണുകൾ ഏതൊക്കെയെന്ന് നോക്കാം മെഡില്ല പ്രധാനമായും രണ്ട് ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ രണ്ട് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല രണ്ട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഒന്ന് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ രണ്ട് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിൻ ഈ രണ്ട് ഹോർമോണുകളും അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അഡ്രിനാൽ അഡ്രിനാലിനെയാണ് അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് ഈ രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനവും ഏകദേശം ഒന്ന് തന്നെയാണ് എന്നിരുന്നാൽ കൂടി അഡ്രിനാലിനെയാണ് നാം അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ ഈ അഡ്രിനാലിൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ശരീരത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ അഡ്രിനാലിൻ എന്നു പറയുന്ന ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇത് നാഡീവ്യവസ്ഥയുമായി കൂടിച്ചേർന്നുകൊണ്ട് അടിയന്തിര സാഹചര്യങ്ങളിൽ പോരാടുവാനോ പിന്തിരിഞ്ഞോടുവാനോ നമ്മെ പ്രാപ്തമാക്കുന്നു അഡ്രിനാലിൻ എന്ന ഹോർമോണിൻ്റെ ധർമ്മം അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇത് സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമ്മെ സഹായിക്കുന്നു ഇറ്റ് ആക്സ് എലോങ് വിത്ത് ദ സിമ്പതറ്റിക് സിസ്റ്റം ടു റെസിസ്റ്റ് ഓർ വി അവർ സെൽഫ് ഫ്രം സച്ച് സിറ്റുവേഷൻസ് അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടുവാനോ പിന്തിരിഞ്ഞു ഓടുവാനോ നമ്മെ സഹായിക്കുന്നു അടിയന്തിര സാഹചര്യങ്ങളിൽ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ ഒരു നായ വരികയോ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുകയോ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനോട് പോരാടാം അതിനെ എതിർക്കാൻ ശ്രമിക്കാം അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപെട രക്ഷപ്പെടാം രണ്ട് സാധ്യതകളാണ് അടിയന്തിര സാഹചര്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്നത് ഇതിനെ സഹായിക്കുന്നത് എപ്പി നഫറിനാണ് അത് സിമ്പതറ്റിക് വ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് നോർ എപ്പി പ്രവർത്തനവും ഏതാണ്ട് എപ്പി പ്രവർത്തനം തന്നെയാണ് ഇത് എപ്പി സഹായിക്കുന്നു അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യുവാൻ നോർ എപ്പിനെഫ്രിൻ നഫ്രിൻ ഫങ്ഷൻസ് എലോങ് വിത്ത് ദ എപ്പിനെഫ്രിൻ ടു ഓവർകം എമർജൻസി സിറ്റുവേഷൻസ് നോർ എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിനോട് ഒപ്പം നിന്നുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ ഇവയൊക്കെയാണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ പ്രവർത്തനവും രണ്ട് ഹോർമോണുകളാണ് ഒന്ന് അഡ്രിനാലിൻ രണ്ടാമത്തത് നോർ അഡ്രിനാലിൻ അഡ്രിനാലിൻ അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്നു നോർ അഡ്രിനാലിൻ അഡ്രിനാലിനെ സഹായിക്കുന്നു ഇനി നമുക്ക് ബാഹ്യഭാഗമായ കോർട്രക്സിലേക്ക് പോകാം കോർട്രക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂന്ന് ഹോർമോണുകളെയാണ് ഈ മൂന്ന് ഹോർമോണുകൾ ഒന്ന് കോർട്ടിസോൾ രണ്ട് ആൾഡോസ്റ്റിറോൺ മൂന്ന് സെക്സ് ഹോർമോൺസ് കോർട്ടിസോൾ ആൾഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകൾ ഈ മൂന്ന് ഹോർമോണുകളെയാണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കാദ്യം കോർട്ടിസോളിൻ്റെ ഫങ്ഷനിലേക്ക് പോകാം ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു ഇറ്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഈ കോർട്ടിസോളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം ഇത് പ്രതിരോധ കോശങ്ങളെ മന്ദീപവിപ്പിക്കുന്നു ഇറ്റ് സ്ലോസ് ഡൗൺ ദ ഡിഫൻസീവ് സെൽസ് ഇത് പ്രതിരോധ കോശങ്ങളെ മന്ദീപവിപ്പിക്കുന്നു ഇതിൻ്റെ മൂന്നാമതൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇറ്റ് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി വീക്കം അലർജി പോലെയുള്ള രോഗങ്ങളെ ഇത് കുറയ്ക്കുന്നു അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ അത് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു പ്രതിരോധ കോശങ്ങളെ മന്ദീപവിപ്പിക്കുന്നു അതോടൊപ്പം അലർജി വീക്കം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു ആ രോഗങ്ങളെ കുറയ്ക്കുന്നു നാം അലർജി വീക്കം തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ നമുക്ക് നൽകുന്ന മരുന്നുകളിൽ മരുന്നുകളുടെ കണ്ടൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കോർട്ടിസോളിൻ്റെ അംശം കാണാൻ കഴിയും ഇതൊരു ഔഷധമായിട്ട് കൂടി ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് കോർട്ടിസോൾ അമിതമായി ഉപയോഗിച്ചാൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ത് പ്രശ്നമായിരിക്കും കോർട്ടിസോൾ അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോർട്ടിസോൾ അടങ്ങിയ മരുന്നുകളും മറ്റും നാം അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ ശരീരത്തിലെ മാംസ്യം കൊഴുപ്പ് മുതലായവ എല്ലാം കൂടി ഗ്ലൂക്കോസ് ആവില്ലേ അമിതമായി ഗ്ലൂക്കോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രമേഹമാകില്ലേ അപ്പോൾ പ്രമേഹ രോഗികൾ കോർട്ടിസോൾ അടങ്ങിയ മരുന്ന് കഴിക്കുന്നത് ശരിയാണോ ശരിയല്ല രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വീണ്ടും 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 കൂടുന്നു അല്ലേ ശരിയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഹോർമോണിലേക്ക് പോകാം എന്താണ് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ആൾഡോസ്റ്റിറോൺ രണ്ടാമത്തെ ഹോർമോണിൻ്റെ പേരാണ് ആൾഡോസ്റ്റിറോൺ ഈ ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കുന്നത് വൃക്കകളിലാണ് ഇറ്റ് ആക്ട്സ് ഓൺ കിഡ്നീസ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി ആൾഡോസ്റ്റിറോൺ എന്താണ് ആൾഡോസ്റ്റിറോണിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സാൾട്ട് വാട്ടർ ബാലൻസ് ഇൻ ദ ബ്ലഡ് രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ് നിലനിർത്തുന്നു അതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഈ ഹോർമോൺ പ്രവർത്തിക്കുന്നത് വൃക്കകളിലാണ് ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ പൊട്ടാസത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആൾഡോസ്റ്റെറോണിൻ്റെ പ്രവർത്തന ഫലമായി ശരീരത്തിലുള്ള പൊട്ടാസ്യം രക്തത്തിലുള്ള പൊട്ടാസ്യം മൂത്രത്തിലൂടെ പുറത്തു കളയും ഇനി നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറഞ്ഞാലോ അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാലോ ഈ ആൾഡോസ്റ്റെറോൺ അവയെ രക്തത്തിൽ നിലനിർത്തും അങ്ങനെ രക്തത്തിലെ ലവണങ്ങളുടെയും ജലത്തിൻ്റെയും അളവിനെ നിലനിർത്തുന്നതിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ ക്രമപ്പെടുത്തുന്നതിൽ ആൾഡോസ്റ്ററോണിന് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ആൾഡോസ്റ്ററോണിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതാണ് ആൾഡോസ്റ്ററോണിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് കുറിച്ച് നാം പഠിച്ചു ആദ്യം പഠിച്ചത് കോർട്ടിസോളിനെ കുറിച്ചാണ് രണ്ടാമത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ആൾഡോസ്റ്റിറോണിനെ കുറിച്ചാണ് ഇനി ഒരു ഹോർമോൺ കൂടിയുണ്ട് അതിൻ്റെ പേര് സെക്സ് ഹോർമോൺ അഥവാ ലൈംഗിക ഹോർമോൺ എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഇത് ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റി ഓഫ് സെക്സ് ഓർഗൻസ് ഇറ്റ് കൺട്രോൾസ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെക്സ് ഓർഗൻ ഇത് ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു അപ്പോൾ നാം അഡ്രനൽ ഗ്രന്ഥിയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ കോർട്രക്സ് ഉണ്ട് മെഡിലയുണ്ട് കോർട്ടെക്സും മെഡിലയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്രക്സ് ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് ഹോർമോണുകൾ കോർട്ടിസോൾ അൾഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ് മെഡില ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ അഡ്രനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആൻഡ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഈ രണ്ട് അവയവ വ്യവസ്ഥകളും അതായത് നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ആന്തര സമസ്തി പരിപാലിക്കപ്പെടുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ അഡ്രിൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വളരെ സത്വരമാണ് വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് ഉദാഹരണമായിട്ട് നാം ഒരു പാമ്പിനെ കാണുമ്പോൾ ആദ്യം ഉത്തേജിതമാവുന്നത് നാഡീവ്യവസ്ഥയാണ് ഒരു സംശയവുമില്ല പക്ഷേ എന്ത് സംഭവിക്കും നാടീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കും നാടീവ്യവസ്ഥ തുടങ്ങി വെക്കുന്ന പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്നത് അന്തസ്രാവി വ്യവസ്ഥയാണ് അപ്പോൾ ഇവ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ആന്തര സമസ്ഥിതി പരിപാലിക്കപ്പെടുന്നത് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡ്നൽ മെഡുല്ല ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോർഡിനേറ്റഡ് ആക്ടിവിറ്റി ഓഫ് ദ നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം the responses of the nervous system are sudden but it cannot persist for a long time the action of the epinephrine and nor epinephrine prolongs body activities for a longer time when the sympathetic system get stimulated the homeostasis is maintained by the combined action of nervous system and endocrine system നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു രണ്ട് പ്രവർത്തനം ഞാൻ പറയാം രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിനെക്കുറിച്ചുള്ള അന്തസ്രാവി ഗ്രന്ഥിയെക്കുറിച്ചുള്ള രണ്ട് ഹിൻസ് രണ്ട് സൂചനകൾ നൽകിയിരിക്കുന്നു അവ വിശകലനം ചെയ്ത് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഹിൻസ് ഇവയാണ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റേണം മാറലിന് പിറകിൽ സ്ഥിതി ചെയ്യുന്നു ആക്റ്റീവ് ഡ്യൂറിംഗ് ഇൻഫാൻസി ആൻഡ് കൺസ്ട്രിക്ട് അറ്റ് പ്യുബർട്ടി ശൈശവാവസ്ഥയിൽ സജീവമായിരിക്കുകയും പ്രായപൂർത്തി എത്തുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്നു അപ്പോൾ സൂചനകൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഉപചോദ്യങ്ങൾ നൽകുന്നു എ ഐഡൻറ്റിഫൈ ദ ഗ്ലാൻഡ് ആൻഡ് റൈറ്റ് ദ റോൾ ഓഫ് ദിസ് ഗ്ലാൻഡ് ഇൻ പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ഗ്രന്ഥി ഏത് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം എന്ത് രണ്ടാമത്തെ ഉപചോദ്യം റൈറ്റ് ദ നെയിം ഓഫ് ദി ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാന്റ് ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരെഴുതണം ഇനി രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഇൻ റിലേഷൻ ടു ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡ്രിനൽ ഗ്ലാന്റ് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക ഈ പട്ടികയിൽ നിങ്ങൾക്ക് രണ്ട് കോളങ്ങൾ കാണാൻ കഴിയും ഒന്നാമത്തെ കോളത്തിൽ ഹോർമോണാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ ഫംഗ്ഷൻ ഇവിടെ സെക്സ് ഹോർമോൺ ലൈംഗിക ഹോർമോൺ അഡ്രിനാലിൽ എന്നിവയുടെ പേര് നൽകിയിട്ടുണ്ട് അവയുടെ ഫങ്ഷനാണ് എ ഡി എന്നിങ്ങനെ നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് ബി സി എന്നിവ രണ്ട് ഹോർമോണുകളുടെ ഫങ്ഷനാണ് നൽകിയിട്ടുള്ളത് അവയുടെ പേര് ബി സി എന്നിവ നിങ്ങൾ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തി യഥാസമയം അധ്യാപകർക്ക് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കൃത്യമായ സമയങ്ങളിൽ അധ്യാപകരെടുത്ത് ചോദിച്ച് ദൂരീകരിക്കേണ്ടതാണ് നാം ഇന്ന് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അന്തസ്രാവി ഗ്രന്ഥിയുമായി കാണാം എല്ലാവർക്കും നന്ദി